നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏത് നിമിഷവും ആകാശത്തോടെ മിസൈലുകളും യുദ്ധവിമാനങ്ങളും കടന്നു വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇസ്രയേലിലും ജോർദാനിലും ഇറാഖിലും വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടിയിരുന്നു. ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായാൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള മാർഗം സജ്ജമെന്ന് അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കപ്പൽ മാർഗം ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്ന പദ്ധതി ചർച്ച ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള ചർച്ചയിലും ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. ഏകദേശം 20,000-ൽ അധികം ഇന്ത്യക്കാർ ഇസ്രയേലിൽ താമസിക്കുന്നതായാണ് കണക്ക്. ഇവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്കും ഇറാനിലേക്കും യാത്രകൾ ചെയ്യുന്നത് ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ ഹമാസ് സംഘർഷം രൂക്ഷമായിരിക്കുന്ന സമയത്ത് ഓപ്പറേഷൻ അജയ് എന്ന പേരിൽ ഇന്ത്യക്കാരെ കേന്ദ്ര സർക്കാർ തിരിച്ചെത്തിച്ചിരുന്നു. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ ചാർട്ടേഡ് വിമാനങ്ങൾ സജ്ജമാക്കിയാണ് ആളുകൾ തിരികെ എത്തിച്ചത്. നിലവിൽ മിസൈൽ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കപ്പൽ മാർഗം അവിടെയുള്ളവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത്. ഇസ്രയേൽ അവരുടെ ആകാശപാത പൂർണ്ണമായും അടച്ച് ബന്ധവസാക്കിയതിന് പിന്നാലെയാണ് വിവിധ രാജ്യങ്ങൾ സർവീസ് നിർത്തിവച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 100,000-ത്തോളം യാത്രക്കാരാണ് വിവിധ വിമാനത്താവളങ്ങളിലും സമീപത്തെ ഹോട്ടലുകളിലുമായി കുരുങ്ങിക്കിടക്കുന്നത്. ഇസ്രയേലിന് മുകളിലൂടെ ഒരു രാജ്യത്തിന്റെ വിമാനം പറത്തേണ്ടതെന്ന തീരുമാനം കടുത്ത പോരാട്ടത്തിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണെന്നത് വ്യക്തമാണ്. തെല്ലവീവിലേക്കും ജെറുസലേമിലേക്കും ഇറാൻ 200-ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ട സാഹചര്യത്തിലാണ് യുദ്ധത്തിനുള്ള കാഹളമെന്നോണം വിമാനത്താവളങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രയേലിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ തെല്ലവീവിലെ ബൻ ഗുരിയോൻ അന്താരാഷ്ട്ര എയർപോർട്ട് ആക്രമണം നടന്ന രാത്രി തന്നെ അടച്ചിരുന്നു. ദിവസം 1,000-ത്തോളം വിമാനങ്ങളാണ് ഇവിടേക്ക് സർവീസ് നടത്തി വരുന്നത്. 1 വർഷം 2 കോടി യാത്രക്കാർ വന്നുപോകുന്ന വിമാനത്താവളമാണിത്. വിമാനത്താവളം അടച്ചതോടെ എയർ ഇന്ത്യയുടേത് ഉൾപ്പെടെ 200 വിമാനങ്ങൾ ഇവിടെ നിലവിൽ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇസ്രയേലിന്റെ എല്ലാ വിമാനങ്ങളിലും വേണ്ടി വന്നാൽ യുദ്ധവിമാനങ്ങൾ നിറയ്ക്കാനുള്ള നീക്കം ഇസ്രയേൽ നടത്തി വരികയാണ്. ഇസ്രയേൽ ആകാശ അതിർത്തിയിലൂടെ പറക്കേണ്ട വിമാനങ്ങൾ മറ്റ് രാജ്യ അതിർത്തിയിലൂടെ പറത്താൻ മറ്റു രാജ്യങ്ങളെ അനുവാദം തേടാനാണ് ഇസ്രയേൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ ഇസ്രയേലിലെയും ഇറാനിലെയും വിമാനത്താവളങ്ങളിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കി. എയർ ഇന്ത്യയും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. ഇസ്രയേലിൽ ഇപ്പോൾ സന്ദർശനം നടത്തുന്ന സംഘങ്ങളോട് ഹോട്ടലുകളിലേക്കും സുരക്ഷിത ഇടങ്ങളിലേക്കും മാറാനും യാത്ര ഒഴിവാക്കാനുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഫ്രാൻസിന്റെ ലുഫ്താൻസ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. കേരളം, സ്വിറ്റ്സർലാൻഡ് വിമാന സർവീസുകളും റദ്ദാക്കിവയൽപ്പെടുന്നു. അബുദാബിയിൽ നിന്നുള്ള ഇത്തിഹാദിന്റെ സർവീസുകൾ വ്യോമാതിർത്തിയിൽ മാറ്റം വരുത്തിയാണ് സർവീസ് നടത്തുന്നത്. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായാൽ ഇത്തിഹാദ് അവിടെയുള്ള പശ്ചിമേഷ്യൻ ആകാശങ്ങളിലൂടെയുള്ള പറക്കൽ ഒഴിവാക്കാൻ ആലോചിക്കുന്നുണ്ട്. എമിറേറ്റ്, ഖത്തർ വിമാന കമ്പനികളും ഇറാഖിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നു. ഫ്ലൈ ദുബായിയുടെ വിമാനങ്ങൾ ജോർദാൻ, ഇറാഖ്, ഇസ്രായേൽ, ഇറാൻ എന്നിവിടങ്ങളിലേക്ക് വിമാനങ്ങളൊന്നും പറത്തുന്നില്ല. അതിനിടെ ലബനാനെതിരെ ആക്രമണം വീണ്ടും കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. തലസ്ഥാനമായ ബെയ്റൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചോടെയായിരുന്നു ബോംബാക്രമണം. ബെയ്റൂത്തിൽ കൃത്യമായ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ അറിയിച്ചു. സെൻട്രൽ ബെയ്റൂത്തിലെ ബജറോക്ക് സമീപത്തെ പാർലമെന്റിന് സമീപത്തുള്ള ഒരു കെട്ടിടത്തെ ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രായേൽ മിസൈലുകൾ കുതിച്ചെത്തിയത്. വൻ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി റോയിട്ടേഴ്സ് മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറഞ്ഞത് 6 പേർ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനീസ് ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഹിസ്ബുള നേതാവ് ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ട ദഹിയയുടെ തെക്കൻ പ്രാന്തപ്രദേശത്ത് 3 മിസൈലുകൾ പതിച്ചതായും വലിയ സ്ഫോടനങ്ങൾ കേട്ടതായും ലബനാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ബുധനാഴ്ച 1 ഡസനിലധികം ആക്രമണങ്ങളും ഉണ്ടായി. അതേസമയം ബുധനാഴ്ച ഹിസ്ബുള്ളയുമുള്ള ഏറ്റുമുട്ടലിൽ 8 ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടതായി IDF അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.